ഇപ്പൊ മണി എത്ര ആയി ടീച്ചറേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായാ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യാ മാഷേ? അയ്യോ, പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷെ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷെ അറിഞ്ഞൂടെ, ടീച്ചറുടെ നുണക്കുഴി ചിട്ടിക്കണേ. നിനക്കൊക്കെ പോയി വല്ല കന്നാല മേച്ചൂറ പഠിക്കാൻ വന്ന പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? ഏ, എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനെ പറഞ്ഞു മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതിയെന്ന്. ഒറ്റ വീക്ക് വെച്ചോ കേരള പിഞ്ഞില്. കേറോ, കേറോ, രണ്ടാൾ കേറോ, രണ്ടാൾ കേറോ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? പദ്യല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ്, കേട്ടെഴുത്തേ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛ, അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം, ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ, എന്താ? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുവാ മാഷെ. എല്ലാവരും നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങി ആടിന്റെ പീ അത്രേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടിയിലും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറേ കാലായില്ലട വന്നു നരകണേ. എന്താ മോന്റെ ഒരു കത്ത് വന്നിരിക്കണ്? വൈകുന്നേരം വരെ ഇതും കൈപിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷേ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്. അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ. അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീടന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാല. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ. എന്താ മാഷേ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാ, ഞമ്മള് പറയാം. എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. Thank you.
ഈ കൊലപാതകം ഞാൻ മനഃപൂർവം ചെയ്തതല്ല, മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. കർത്താവെ, എന്നോട് പൊറുക്കണമേ. എന്റെ കർത്താവെ, ദേ അടിക്കണു മരണമണി. വീടിന്റെ പേര് സ്വർഗം, താമസിക്കുന്നത് നരകത്തില്. ദേ വരുന്നു. അരക്കണം, അടിക്കണം, വെക്കണം, വിളമ്പണം, എല്ലാറ്റിനും ഞാൻ ഒരാൾ മാത്രം. എനിക്ക് വയ്യ. ഹലോ, ഇത് 222 അല്ല, 222 ആണ്. നീ എന്നെ എണ്ണം പഠിപ്പിക്ക. കാര്യം പറയണ പട്ടി, ആ വായി നോക്കി ഇവിടെ ഇല്ല. ആ പിശാശി തത്തു. എന്റെ കുട്ടികൾ എവിടെ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്റെ 10-21 കുട്ടികളെയും കൊണ്ട് ജീവിട്ട് പോയി. ഈ പ്രായത്തിൽ 10-21 കുട്ടികളോ? നീ ആള് മോശമില്ല മോളെ. പൗലേസേട്ടാ, കളിക്കരുത്. തമാശ പറയാനുള്ള നേരമല്ലത്. 9 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? വള്ളി ട്രൗസർ ഇട്ട് ഞാൻ വന്നാ മതിയാ? അതുങ്ങളെയും കൊണ്ട് ജീവിട്ട് എങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അത് പറ. അത് മാത്രം ഞാൻ പറയില്ല, എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല. ഇക്കണക്കിന് പോയാലേ വേറെ ടീച്ചറെ അന്വേഷിക്കേണ്ടി വരും. സ്കൂള് സ്വന്തമാണെന്ന് കരുതി തോന്നിയാസം കാണിക്കരുതെന്ന് പറഞ്ഞേക്കൂ. കുട്ടികളുടെ പാരന്റ്സിനോട് സമാധാനം പറയേണ്ടത് ഞാനാ. ടീച്ചർ പറയണ കേട്ട് കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണെങ്കിലേ ഒരു കൊച്ചു വരിയിട്ട് പോരാ. തൊട്ട കുത്തുകുത്ത് പോയി പണി നോക്ക കൊച്ചേ, എനിക്ക് അകത്ത് വേറെ പണിയുണ്ട്. ആ കുഞ്ഞാടുകളെ മേക്കാൻ ഇവൻ ആര്? ആട്ടിടയനോ? ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെയർമാനെ കണ്ടില്ല, ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല. എനിക്ക് ആകെ ഒരു ടെൻഷനാ, ചെയർമാനെ കണ്ടില്ല. ചെയർമാനൊക്കെ അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. എടോ, പൂജ ചെയ്യാനെത്തിയ ഉണ്ണികൃഷ്ണൻ, അത് ഉണ്ണികൃഷ്ണൻ തന്നെയല്ലെന്ന് നിങ്ങളെ ആരോ? താൻ എന്തൊക്കെയാ പറയുന്നേ? എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ. മാർത്താണ്ട ഡീസൽ അടിച്ചില്ലേ? ഡീസൽ അടിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? ഡീസൽ അടിച്ചു. എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ. നല്ല അഭിപ്രായം അല്ലേ? നമ്മുടെ ഗോപികയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണനെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഗോപിയക്ക് ഈ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം തോന്നുന്നില്ല. എന്നാ ഞങ്ങൾക്കുണ്ട്, അവൻ സമ്മതിക്കോ? ആദ്യം കുട്ടികളോടാ ചോദിക്കുക, അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്കുക, എന്നിട്ട് അറിയിക്കാം. അത് മതിയോ? ഇയാൾക്ക് എന്താ പറ്റിയേ? കാറിലോട്ട് കയറി മണിമല മാണിക്കത്തേക്ക് പോവാ. മണിമല മാണിക്കത്തേക്കോ? അത് ഉണ്ണികൃഷ്ണന്റെ വീടല്ലേ? ഞാനില്ല, എനിക്ക് അമ്പലത്തിപ്പോണം. 4 മണിക്ക് വഴിപാടുണ്ട്. ഈ വേഷത്തിലോ? എന്താ ഈ വേഷത്തിൽ പോകൂടെ? ആരെങ്ങോട്ടും പോണ്ട, കാറിലോട്ട് കയറി. തനിക്കല്ലേ വഴി നിശ്ചയുള്ളൂ? ഞാൻ വന്ന വഴി പോയ വഴിയൊക്കെ മറന്നു. മറക്കേ, 2-3 വട്ടം താൻ അവിടെ പോയതല്ലേ? എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒരു മറവി. സ്വപ്നം പോലീസോ? സ്വപ്നം പോലീസോ? അത് ശരി. അപ്പൊ ബാധ ശരിക്കും ഒഴിഞ്ഞിട്ടില്ല. മാർത്താണ്ട, ആ തിരുമകലത്തെ വിളിക്ക്, 2 ചൂരൽ കഷായം കൊടുക്കുക. എനിക്ക് ഓർമ്മ ഒന്നും ആരെയും വിളിക്കണ്ട, എനിക്ക് വഴി നല്ല ഓർമ്മയുണ്ട്. ഒന്ന് പിടിച്ചേ, എനിക്കൊന്നും, ഞാൻ ഒന്നും ഒന്നിനു പോട്ടെ. ഒന്നും രണ്ടും ഒക്കെ പിന്നീട് ആകാമടോ. ഉണ്ണികൃഷ്ണ പോയിട്ട് വരാം. ആ പോയിട്ടാ, പോയിട്ടാ. ടാറ്റാ, ടാറ്റാ. ഇയാളെന്താ കഥകൾ കാണിച്ചോണ്ട് പോകുന്നു? വണ്ടി നിർത്തു, വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? എന്താണോ? ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. യാത്ര തുടങ്ങിയിട്ട് 3-4 പ്രാവശ്യം ആയല്ലോ തന്റെ ഈ മൂത്രമൊഴിപ്പ്. അസുഖ, അസുഖ. തൽക്കാലം നമുക്ക് ഈ യാത്ര ഒന്ന് മാറ്റി വെച്ചാലോ? വേണ്ട, താൻ പോയി ഒഴിച്ചിട്ടോ. എന്നാ ജീപ്പ് ഒന്ന് മാറ്റിയിടോ. എന്തിനാ മൂത്രമൊഴിക്കാൻ? ജീപ്പിനകത്താണോ മൂത്രമൊഴിക്കുന്നത്? എന്താണോ? ബാഗ് എടുക്കാനാ. ബാഗിനകത്താണോ മൂത്രമൊഴിക്കുന്നത്? പോയി ഒഴിച്ചിട്ട് വേണോ. അവരെത്തി അപ്പ എല്ലാം പറഞ്ഞ പോലെ. അയ്യോ, താനിങ്ങി പോന്നോ? ഇങ്ങോട്ടാ പോന്നതെന്ന് പിന്നീട് അറിഞ്ഞത്. താനെന്താ ഇവിടെ? സദ്യയുടെ ചുറ്റുവട്ടം എവിടെ ഉണ്ടോ അവിടെ നാമം ഉണ്ടാവുമല്ലോ. പിന്നെ തമ്പുരാക്കന്മാർ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു. 100, 110, 100, 110 അങ്ങോട്ട് പറഞ്ഞു. അതെ അതെ, പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ല. ഇത് ശ്രീകണ്ഠവർമ്മ, ക്ലാസ് തമ്പുരാൻ. ബാലോ ബാലവർമ്മ, മിഡിൽ ക്ലാസ് തമ്പുരാൻ. രാജശേഖരവർമ്മ, ലോ ക്ലാസ് തമ്പുരാൻ. എല്ലാവർക്കും അകത്തേക്കിരിക്കാം. അല്ല, ഗോവിന്ദൻ നായരെവിടെ? ഗോവിന്ദൻ നായരെ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്റെ തലവെട്ടിക്കോ. നിങ്ങളുടെ തലവെട്ടാൻ ഞാനെന്താ ബാർബർ? ഇങ്ങോട്ടും നോക്കിയേ. നീ എന്താ ഇവിടെ? അത് ശരി, വീട്ടിൽ കയറിയൊന്ന് വീട്ടുകാരനോട് നീ എന്താ ഇവിടെ? നല്ല അടി കിട്ടും. ആ വീട്ടിൽ കയറുന്നേ. പിടിയും കിട്ടണില്ല. കിട്ടിയ പിടി വിടാണ്ട് വേഗം വാ. വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ച് വന്നാ ഞങ്ങൾ. എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു അല്ലേ മേ? എന്നായാലും വേണ്ടതല്ലേ? എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതേതാ ഈ കുട്ടി? ചോദിച്ചത് കേട്ടില്ല മേ? ഇതാരാ? ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ മേ? ഉണ്ണിയുടെ പെങ്ങളാ സുധാ. കൊള്ളാം.
മകളെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പെല്ലാം മനസ്സിലായി. നീ എങ്ങനെയാ അവിടുന്ന് ഇടുവന്നേ? അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക, തീരുമാനങ്ങളൊക്കെ അവിടെ വെച്ചാകട്ടെ. ഉണ്ണികൃഷ്ണ, തന്നോട് ഒരിക്കലും എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു, മുത്തശ്ശി മരിച്ച വിവരം അറിയിക്കാതിരുന്നത്. അവസാനായിട്ടൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അതിന് നീ എന്തിനാ കരയണേ? ആ 16 ദിവസത്തിന്റെ സദ്യയുടെ ദേഹം എനിക്ക് കിട്ടില്ലെന്ന് ഓർത്തിട്ടാ. അത് പോട്ടെ പോട്ടെ പോട്ടെ, അതൊക്കെ പോട്ടെ. ഇനി കല്യാണം കഴിയുന്നത് വരെ താൻ കൊട്ടാരത്തിൽ ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ തീരുമാനിക്കാനുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിൽ ഒരു മംഗല്യം നടക്കാൻ പോണത്. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ, ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് 6 മക്കളായിരുന്നു, 3 ആണും 3 പെണ്ണും. പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു, എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയ, താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ സ്വാമി, മൗനവ്രതത്തില. ഈശ്വര, അത്ര ജ്ഞാനിയാ, അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ലേ സ്വാമി? അവിടുന്ന് മനസ്സിലായി മനസ്സിലായി. എന്താ? അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്, ഇവിടുത്തെ പുരുഷന്മാർക്കും മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു, അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോട് ചിരിച്ചത്. എന്നാലേ എനിക്ക് മനസ്സിലായി സ്വാമികൾ പറഞ്ഞത്, അമ്മാവന് വ്രതശുദ്ധി ഇല്ല, മനസ്സിലെ കളങ്കുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല അല്ലേ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? ചെയ്യിക്കാം സ്വാമി ചെയ്യിക്കാം. എന്താ എന്താ? അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്, സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ധ കണ്ടം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ ഇവൻ വെറുതെ ഓരോന്ന് പറയാ, അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമയുടെ ഭാഷ നിനക്ക് അങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച TV കാണാറില്ലേ, അത് കണ്ട് പഠിച്ചതാ. തർക്കം ഒന്നും വേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ, മുത്തശ്ശി പറയട്ടെ. രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യാം. ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഒന്ന് കാണല്ലോ. എന്തിനാ? ഒരു ഗുണമുള്ള കാര്യത്തിനാ. ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം, ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ തഞ്ചാവൂർക്ക് പോയി. അയ്യോ പോവും പോവും, ഗവിളി ചലിച്ചപ്പോഴേ എനിക്കറിയാം ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ എപ്പോഴാ മടക്കം? അത് പറയാൻ പറ്റില്ല. ആ എന്താ പറയാൻ പറ്റാത്തെ? അത് അടിപൊളിയായിട്ട് അവിടെ പാടിക്കഴിഞ്ഞാൽ ഊട്ടി, കൊടൈക്കനാൽ, ബോംബെ, മൈസൂർ, ബാംഗ്ലൂർ, ചൈന, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിരിക്കും. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം നേരെ തഞ്ചാവൂർക്ക് കിട്ടോ? അവിടെ ഏകാംബര സ്വാമി ക്ഷേത്ര മണ്ഡപത്തിലാണ് കച്ചേരി. മാത്താണ്ടം, വണ്ടി തഞ്ചാവൂർക്ക് പോട്ടെ. എന്ത് പേരെന്നാ പറഞ്ഞേ? വണ്ടി പോയി, വണ്ടി പോയി. എന്നാ പേര്? വണ്ടി പോയി. നിരപരാധിയാണ് ആ പാക്കണം. ഇവിടുന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും ദിവസം 3 നേരം ആഹാരം കഴിക്കാനുള്ള അനുമതി എങ്കിലും തരണം. 2 ദിവസമായി പട്ടിണിയിലാണ്. ഓ തനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ചിക്കൻ വേണ്ടേ? അതിവിടെ വെക്കാറില്ലല്ലോ. അമ്മ ദ്രോഹിച്ച ദൈവശാപം കിട്ടും. ഇപ്പൊ ഊണുത്സവത്തെ മനസാ വാചാ കർമ്മണെന്ന് ഒന്നും അറിഞ്ഞതല്ല. ശരി ശരി, കൊട്ടാരത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ പേരിൽ ക്ഷമിച്ചിരിക്കുന്നു. ഊണും കഴിച്ച് സിൽക്ക് ഷർട്ട് ഇട്ട് നടക്ക. ഹലോ, ഉദയപുരം പാലസ് അല്ലേ? അതെ, ഞാൻ മണിമല മാണിക്യത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി? എന്നെ വിളിച്ച? അതെ, മറ്റേ ഉണ്ണികൃഷ്ണൻ. ഹലോ, എനിക്കൊരു കല്യാണാലോചനയുമായി ഇവിടെ വന്നു എന്നറിഞ്ഞു, ശരിയാണോ? അതെ. എങ്കിൽ ഞാൻ ബന്ധുക്കളായിട്ട് അങ്ങോട്ട് വരിക, ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇപ്പൊ തന്നെ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്താ എന്താ പറഞ്ഞു? തോന്നാരെ, ആരാടോ വിളിച്ചത്? അത് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? മറ്റേ ഉണ്ണികൃഷ്ണൻ.
അവരെ സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാട് ഉടനെ ചെയ്യാ. താൻ ഇതെങ്ങോട്ട് പോവാ? ഞാൻ ഈ ബാഗ് എടുക്കാൻ വേണ്ടി പോയത്. അതെ തിരുമനസേ, ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ വല്ലതും നടത്തണോ? ആവാം. അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരണേ? എടോ നമ്പൂരി, ഈ ഉണ്ണിയെ കൊണ്ട് എന്റെ കുട്ടിയെ വേളി കഴിപ്പിക്കാൻ പോവാണോ? സർവമംഗളാനുഭവം. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യ? എന്താ ചെയ്യ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യ? ഇയാളെ കൊണ്ട് വലിയ ശല്യമായില്ല. എന്നാ ഞാൻ വേറൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്താ മൂന്ന് പേരും കൂടി ഒരു ചുറ്റിക്കളി? ഇയാൾ ശല്യം ചെയ്യണു. ഇയാൾ അടുക്കളയിലേക്ക് ചെല്ല്, സദ്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്ക. ഓ ആ ഉണ്ണി, അവരെത്ര പേരുണ്ടാവും? ഒരു അടിക്കുള്ള ആളുണ്ടാവും, അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും. ആയിക്കോട്ടെ, അല്ലേ ഗോവിന്ദനാരെ? ഇപ്പൊ കണ്ടാ ചിരിയുണ്ടല്ലോ, കൊറച്ചു കഴിയുമ്പോ കൊലച്ചിരിയാവും. എല്ലാം പൊളിയൂന്ന് ഉറപ്പായല്ലേ? ഏ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവില് നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇവര് വന്ന് ഈ കല്യാണക്കാരെ ആലോചിച്ചപ്പോ നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലടാ നാരങ്ങ മോറ. എന്നോട് ക്ഷമിക്കണം, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ വിളിച്ചതാ. എന്ത് വേണേലും വിളിച്ചോ, അവൾക്ക് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗോപികേ. പാകിസ്ഥാൻ ഒരു ബോംബിട്ടോണ്ട് ഇന്ത്യ നശിക്കില്ലടാ. നിന്നെ പോലെ ഏതെങ്കിലും പ്രേമരോഗികള് കാരണമായിരിക്കും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ പോണേ. എവിടെ പോയി, എവിടെ പോയി? നീ ഒളിച്ചു കളിക്കുക. ജാതകവശാൽ 71 വയസ്സ് വരെ ആയുസുള്ള ഞാനാ 25 വർഷം മുമ്പേ അകാല മൃത്യു വരിക്കാൻ പോണേ. എന്റെ പഴനി ആണ്ടവാ, ആ വീട്ടുകാരുടെ വരവൊന്ന് മുടക്കി തന്ന തല മുട്ടയടിച്ച് തല കുത്തി മറിഞ്ഞ് പഴനി മല കേറി വരാം. എന്റെ പഴനി ആണ്ടവാ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി, ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാ മതി, അപ്പൊ ഈ കല്യാണം തുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞ വിശ്വസിക്കാണ്ടിരിക്കോ? എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്, തമ്പുരാട്ടുകുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും. എന്തിനാ പരിപാടിക്ക്? നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ മൂന്നാം മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി. എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയും കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഒക്കെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തു എന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് എന്നെ പറഞ്ഞു വിട്. ഗോവിന്ദേട്ടൻ മരിച്ചു എന്ന് പറയട്ടെ. എത്രയായി? 150 വീട്. ആ എന്നാ പിടിച്ചോളൂ 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിൽക്കുകയാണല്ലേ, അവരിനി ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴി മാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്. കല്യാണം മുടക്കി എന്നറിഞ്ഞപ്പോ ഇവനെന്തിനായി പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലു നില്ലുന്നണഞ്ഞ ഒരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ഏലസ എന്റെ കയ്യില്. എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ. രാമായണം വായിക്കണത് നിനക്ക് സൂക്ഷിക്കണില്ല. മുത്തശ്ശി ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ, പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ല എന്നാ നിന്റെ വിചാരല്ലേ. ആ
ഇത് ഞാനാണ് മാവാ ഒറ്റടി നേണ്ടല്ലോ ഇങ്ങടാ പോ ഇതെന്റെ കയ്യിലിരിക്കട്ടെ എനിക്ക് ഇതുകൊണ്ട് ഒരു ആവശ്യമുണ്ട് അമ്മാവിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ കിഷ്കിന്താ കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ മുത്തശ്ശി ഇത് ഞാനാ കുട്ടികളെ മാർക്കിലവനൊക്കെ മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി അതിനുള്ള ശിക്ഷ ആയിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ അതെ അതെ മുഴുവൻ ഇരുന്ന് വായിക്കാ ആ ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണമെന്ന് ഏ ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് അറിയോ നിനക്ക് എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല ആ എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ സമയം ഏറെയായി ചെന്നിരുന്ന് വായിക്കടാ പല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലുന്നില്ലെന്നാണ് ബ്രഹ്മചര്യം ലംഘിച്ചാൽ അപമൃത്തി ഉണ്ടാവുന്നു മേപ്പാട് ബ്രഹ്മചര്യം ലംഘിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ സ്വയം അപമൃത്തി വരിക്കുമെന്ന് ഉണ്ണിക്കുട്ടൻ ഇനിയിപ്പ എന്താ ചെയ്യാ എപ്പോഴാ ഇപ്പോഴോ ആയിക്കോട്ടെ ആരാ എന്താ എവിടുന്ന കൊല്ലങ്കോട് കൊട്ടാരത്തിന്ന് ആറാം തമ്പുരാൻ എഴുന്നള്ളുന്നു എപ്പോ ഇപ്പോ അതും പല്ലക്കിലത്രേ ഇക്കാലത്ത് പല്ലക്കിലോ അത് അദ്ദേഹത്തിന്റെ ശീല ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു സത്യം പറയട്ടെ ആറാം തമ്പുരാനെ ആശുപത്രിയിലെ ആറാം വാർഡിൽ കൊണ്ടാക്ക് വരുമ്പോരുത്ത ആളുണ്ടായിരുന്നല്ലോ വരട്ടെ വരട്ടെ ഇത് തന്നെയാണോ വീടെന്ന് എനിക്ക് ബലമായ സംശയം ആൽത്ര കഴിഞ്ഞ് ഇടതുവശത്തെ മൂന്നാമത്തെ വീടെന്നല്ലേ പറഞ്ഞേ അതെ ഇതിന് മുമ്പ് നീ വേറെ മൂന്നാമത്തെ വീട് കണ്ട ഇല്ല അതാ പറഞ്ഞത് ഇത് തന്നെയാണ് വീടെന്ന് എനിക്ക് ബലമായ വിശ്വാസം ഉണ്ടെന്ന് ഓ ഈ പൊട്ടൻ പൊട്ടെന്ന് പറഞ്ഞത് കമ്പും മുഴയൊന്നല്ല ഇവൻ തന്നെ ഇവിടെ ആരുമില്ലേ ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് വരിക ഞാൻ ഉണ്ണിയുടെ അമ്മാവൻ ഇയാൾ ഉണ്ണിയുടെ ചേട്ടൻ നമ്മളാരാ നമ്മളാരാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത് അതല്ല ഇദ്ദേഹം ആരാണെന്ന് ഞാനോ എന്താ കൃഷ്ണച്ചിരിക്കണേ ഭ്രാന്തൊന്നും ആയില്ലെന്നാ തോന്നണേ വെള്ള കൂടെ ചിരിച്ചോളൂ ഞങ്ങൾ ഉണ്ണിയുടെ പെണ്ണിനെ കാണാൻ വന്നതാ മനസ്സിലായി കുട്ടി ദേ അവര് വന്നിരിക്കണോ ആവൂ ഇപ്പഴാ സമാധാനായി മുത്തശ്ശനാ അനുഗ്രഹവും അനുവാദമൊക്കെ വാങ്ങാൻ എനിക്ക് വേറെ ആരും ഇല്ല കുട്ടിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ വർഷങ്ങളോളം നിലനിന്നിരുന്ന ആചാരം തെറ്റിച്ചോണ്ടാ ഈ വിവാഹം നടക്കാൻ പോണേ അതുകൊണ്ട് വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താന്നാ വിചാരിക്കണേ എനിക്ക് യാതൊരു വിരോധമില്ല പോണ വഴിക്കല്ലേ കോളേജ് ഞാൻ അവിടെ ഇറങ്ങിക്കോളാം 23 സെക്കൻഡ് താമസിച്ചതിന് തിരുമനസ് കോപിച്ചിരിക്കുക അതിന്റെ ഇടയിലാണ് അവളുടെ ഒരു കാറിപ്പോക്ക് ബസ് പോടി എന്താ ഒന്നുമില്ല ഞാൻ കോളേജിലേക്ക് പോണ വഴിക്ക് കോളേജ് ഒന്നുമില്ല അവളും കൂടെ പോരണേന് തനിക്ക് എന്താ കുഴപ്പം ആ എനിക്ക് എന്താ കുഴപ്പം ഇതെന്തിനാ കെട്ടിപ്പിടിച്ചേക്കണേന്ന് ഇതിനെ നീ കല്യാണം കഴിക്കാൻ പോവാ എടോ സംഗീതം പഠിക്കണ കുട്ടിയായുള്ള ദേവീ കടാക്ഷം ഉള്ളവൾ തന്റെ മുജന്മ സുഗത കേറിക്കോ കുട്ടിയെ ഞാൻ അപ്പളെ പറഞ്ഞില്ലേ കേറിക്കോളെ ആ നിന്റെ കോളേജിൽ നിന്ന് ഒരുത്തം വന്നിരിക്കണു അപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഉണ്ണികൃഷ്ണൻ നമ്പൂരിയോ നമ്മുടെ ഗോപികയുടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ നിന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാനും ഞാൻ മറന്നു എന്താ ഹായ് പുഷ്പം ഇതെന്റെ വീക്ക്നെസ്സാ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ ഒറിജിനൽ വെക്കണേ ഇങ്ങനെ കൊണ്ടുവരിക തിരുമേനി എന്താ പിന്നെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ നീ അറിയില്ല ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി അസലായിട്ട് പാടും തഞ്ചാവൂര് സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു ബഹുക്കേമം ഒരു പിടിവലി നടത്തിട്ടാ കൂടെ പോന്നെ നോക്കി നിക്കാണ്ട് അങ്ങനെ കൊടുക്ക വേണ്ടായിരുന്നു എന്റെ കൊച്ചുമോള ഏയ് അങ്ങനൊന്നുമില്ല ആയിക്കോട്ടെ നീ അങ്ങോട്ട് ചെല്ലേ പോകുന്നേരെ ഉണ്ണിക്ക് വേണം ഇനി നമ്മൾ മരണം കൊണ്ടേ അകലുകയുള്ളൂ അടുത്ത ജന്മത്തിലും ഉണ്ണി എന്റേതായിരിക്കണം എന്ന് എന്റെ പ്രാർത്ഥന കൈവിട തൊട്ടുള്ള കളിയൊന്നും വേണ്ട മക്കളെ നിങ്ങൾ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല
വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഇന്ന് മുതൽ നീ ബ്രഹ്മചര്യം തെറ്റിക്കുന്നുണ്ടോന്ന് നോക്കാൻ മുത്തശ്ശി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് രഹസ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കാൻ ഒരുങ്ങിയാല് അപ്പൊ ഞാൻ അതിന് നടുക്കൊന്ന് വീഴും എന്ന് വെച്ചാ ഒന്നും ഞാൻ സമ്മതിക്കില്ല. കുട്ടി, ഇന്ന് മുതൽ ഈ മുറിയാണ് കുട്ടിയുടെ കടപ്പറ. പേടിക്കണ്ട, ഉണ്ണി തൊട്ടടുത്ത മുറിയിലുണ്ട്, അതിന്റെ അടുത്ത മുറിയിൽ ഞാനുണ്ട്, അതിന്റെ അപ്പുറത്തെ മുറിയിൽ മുത്തശ്ശിണ്ട് എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നവരെ ഈ വരാൻ എന്തേലും ആളുകളുണ്ട് എന്നർത്ഥം. ഏ, എന്തിനാ ഉണ്ണി ഇങ്ങനെ വെറുതെ നോക്കി വെള്ളം ഇറക്കണേ? ഇതിന് ഒരുങ്ങുമ്പോ തന്നെ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. വാ വാ, നിന്റെ മുറി ഞാൻ ഒരുക്കിട്ടാ കുട്ടാ. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലേ. അതെ. മുത്തശ്ശി എന്തൊക്കെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചാലും എന്നിലൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ധൈര്യമായി രാമനാമം ജപിച്ച് കമന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങ. ദാഹത്തിന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചോ. ആ നോക്കണ്ട, നിന്നെ പോലുള്ള ചെറുപ്പക്കാര് ചെലപ്പോ ജനലും പൊളിച്ച് അപ്പുറത്ത് കയറി നിന്ന് വരും. എന്താണാവോ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. പഴിവെക്ക്, ഇനി കുട്ടി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. അമ്മാവാ, മിടിച്ചു നിൽക്കാണ്ട് പോയി കിടന്നുറങ്ങണ. കൊരങ്ങനോ? ഓ, കുറുക്കനോ? ഒന്ന് തെളിച്ചു പറ. കാര്യം പറ. എന്താ മാ? മാ യാ മായ യാ ക്ഷീ മായ യക്ഷയാണെന്നോ? എന്താ അമ്മാവ് ഇത്? അവളൊരു പാവം കുട്ടിയല്ലേ? തളർച്ച കൂടി അമ്മാവനിപ്പൊ ഭ്രാന്തമായോ? എന്താമാവ് ഇത്? നീ അവളുടെ അവളുടെ വീട്ടിൽ വീട്ടിൽ പോണം. ഞാൻ അവളുടെ വീട്ടിൽ പോണമെന്നോ? എന്തിന്? Ha 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 ha